വെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പിളാണ്. അത് ചക്കപ്പഴം കൊണ്ടുള്ള കുമ്പിള്. ഇതിനു മുമ്പ് ഞാൻ പൂവൻപഴം പഴം കൊണ്ട് എല്ലാ പഴങ്ങളും കൊണ്ട് ഉണ്ടാക്കാം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ചക്കപ്പഴം കൊണ്ട് കുമ്പിളുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചക്കപ്പഴം പൂഴ ചക്കപ്പഴമാണ്. അതെടുത്ത് മിക്സിയിലടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനാവശ്യമായ തേങ്ങ ഇച്ചിരി കൂടുതൽ തേങ്ങ കൂടുതലുള്ളതാണ് രുചി. ഇതൊരു വലിയ തേങ്ങ ചിരണ്ടിയത്. ജീരകം ഏലക്ക. പിന്നെ ഞാൻ റവയാണ് ഇതിന് ചേർക്കുന്നത്. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാം, ആട്ട കൊണ്ട് ഉണ്ടാക്കാം, ഏത് പൊടി കൊണ്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് റവയാണ്, വറുത്ത റവ. പിന്നെ ശർക്കര ഉരുക്കി പാനി ആക്കിയത്, ശർക്കര പാനി. പിന്നെ ഈ ഇലയാണ് കുമ്പിളര എന്ന് പറയും, ഭക്ഷണയില എന്ന് പറയും. ആ ഇലയാണിത്, ഇടനേല എന്ന് പറയും. ഈ ആ ഇലയിലാണിത് ഉണ്ടാക്കുന്നത്. ഇതിനെ ഞാൻ അടുത്ത സ്റ്റെപ്പ് വഴി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന ജീരകോ ഏലക്കായും കൂടെ നമുക്കിടെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. ഇത് ഇത് അരച്ചാണ് ചേർക്കേണ്ടത്. നമ്മൾ കുമ്പിളിനാവശ്യമായ ഒരു അര കിലോ റവ, വറുത്ത റവ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആദ്യമേ തേങ്ങ ഇട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മാം. ഉപ്പും ചേർക്കുക, മധുരം ഉള്ളതുകൊണ്ട് ഒത്തിരി ഉപ്പിന്റെ ആവശ്യമില്ല. നമുക്കതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കുക. ഇനി നമുക്കതിലോട്ട് നമുക്ക് ആവശ്യമായ ചക്കപ്പഴം ഇട്ട് കൊടുക്കാം. അടിച്ച് മിക്സിയിൽ അടിച്ച് വെച്ച ചക്കപ്പഴം ഇതിലോട്ട് ഇടുക. മുഴുവനായിട്ടിടാതെ കുറേശ്ശെ ഇട്ട് ഇളക്കി നോക്കാം. നമുക്ക് രീതിയിൽ ശർക്കരപ്പാനിയും ചേർക്കേണ്ടതാണ്. അന്നേരം ചക്കപ്പഴം ഒത്തിരി ആയിപ്പോയാൽ പാനി ചേർക്കുമ്പോൾ അയിഞ്ഞു പോകും. ഇതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു അരക്കിലോ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത്. മധുരം ഇച്ചിരി നല്ലപോലെ മുന്നോട്ട് നിന്നാല് തണുത്ത് കഴിയുമ്പോൾ ഇതിന് കണക്കിന് മധുരം കാണുന്നുള്ളൂ. നമുക്ക് പാനി ഒഴിച്ചൊന്ന് കുഴയ്ക്കാം. ഇനി നമ്മളിത് റവയിട്ട് ശർക്കരപ്പാനിയും ചേർത്ത് ഇത് കുഴച്ച് വെച്ചിരിക്കുകയാണ്. വറുത്ത റവയായതുകൊണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇലയിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് ഇലയിലോട്ട് മാറ്റാം. ഇലയെടുത്ത് നമ്മളിങ്ങനെ കൂട്ടിയെടുക്കുക. കൂട്ടിയെടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് കോരി ഇങ്ങനെ നമ്മൾ ഇതിലോട്ട് നിറയ്ക്കുകയാണെങ്കിൽ ഇലയുടെ പുറത്തൂടെ എല്ലാം ആകുകയില്ല. അല്ല, നമ്മൾ കൈ കൊണ്ടെടുത്ത് കഴിയുമ്പോൾ ഇല പിടിക്കുമ്പോൾ ഇല പുറത്തൂടെ എല്ലാം ആകും. ഇതെന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ തിരക്കുവിച്ച് ഇങ്ങനെ വെച്ച് നമുക്ക് ശരിയാക്കാം. നമ്മൾ കുമ്പിൾ ഇലയിലോട്ട് ആക്കി ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിയിലോട്ട് ഇത് തീയലോട്ട് മാറ്റാം.
ആവി നല്ലപോലെ വന്ന് ഒരു 25 മിനിറ്റ് ഇരിക്കട്ടെ. നമ്മുടെ കുമ്പിള് വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇതെല്ലാം നല്ല വെന്ത് പാകമായിട്ടിരിക്കാം. 25 മിനിറ്റ് തീയല്ലിരുന്നാൽ മതി, വറുത്ത റവയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടോളും. 25 മിനിറ്റ് എന്തായാലും ഇരിക്കണം. ഇപ്പം നമ്മുടെ കുമ്പിള് റെഡിയായി, നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല സ്വാദുള്ളതാണ്. ഇത് അറിയാവുന്നവരുണ്ട്, അറിയത്തില്ലാത്തവരുണ്ട്. അറിയത്തില്ലാത്തവർ കൊണ്ട് പ്രത്യേകം പറയുന്നു, ചക്കയുടെ ഒരു സാധനവും കളയാനില്ല, മുള്ളു മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ തന്നെ ഒരു 3 ഐറ്റം ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ടു. മുമ്പൊരു വീഡിയോ ചെയ്തായിരുന്നു ചക്ക മിച്ചർ. അന്നേരം ചക്ക എല്ലാവരും പരമാവധി ഉപയോഗിക്കുക, നല്ലൊരു ആഹാര സാധനമാണ്, അതിനെ വെറുതെ കളയരുത്. ഇത് ഇനി എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതാണ്.